गुड मॉर्निंग नम्मा डिस्कस फिफ्त मॉड्यूल रु पार्ट फस्ट पार्ट एल पी पी सेकंड पार्ट डिसीशन मेकिंग सिचुएशंस अल फस्ट पार्ट एल पी पी सॉल्यूशंस क्यों नाम डिस्कस कहूँ इन नमुक डिस्कस डिसीशन मेकिंग सिचुएशन टाइप्स ऑफ डिसीशन मेकिंग सिचुएशन अल नमक डिसीशन मेकिंग सिचुएशन If any decision problem, the decision maker is concerned with choosing from among the available alternative course of action the one that yield the best result. Le, different types of alternative course of action in the best one select cheyuna. Decision maker select cheyyunnanandu. Oru decision making situation le decision maker best alternative select cheyyunna process aanu decision making nu parayunnathu le. നമ്മൾ ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിന് ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് സിറ്റുവേഷനിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുന്നത് നടത്തുന്നുണ്ട് അതിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ആണ് ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി സർട്ടൈനിറ്റി സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് സെക്കൻഡ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി തേർഡ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് ഓക്കെ അപ്പോൾ മൂന്ന് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഡിസിഷൻ മേക്കിംഗ് നമ്മൾ types of decision making situation three types are certainty situation le uncertainty situation le risk situation le nammal engenaana decisions edukkunnathu first one decision making under certainty le namak arya oru certain the case of decision maker knows the certainty the consequences of any alternative or decision choice le namak arya oru certain case aanundengil namak endiyan decisions edukka അല്ലെ അതിൽ വല്ലാതെ നമുക്ക് എന്തില്ല റിസ്ക്കോ കാര്യങ്ങളോ അൺസർട്ടൈനിറ്റി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഡിസിഷൻ മേക്കർക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് എന്ത് ചെയ്യാം ടെക്നിക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യാം ഡിസിഷൻസ് എടുക്കാം അതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈപ്സ് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സിറ്റുവേഷൻസ് ആണ് അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത് ഫസ്റ്റ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ സർട്ടൈനിറ്റി സെക്കൻഡ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി തേർഡ് വൺ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ റിസ്ക് അപ്പോൾ ഫസ്റ്റ് കേസാണ് അണ്ടർ സർട്ടൈനിറ്റി സർട്ടൈനിറ്റി കേസിൽ എന്ത് ചെയ്യുക ടെക്നിക്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാതെ ഈസി ആയിട്ടൊരു ഡിസിഷൻ മേക്കർക്ക് ഡിസിഷൻസ് എടുക്കാം ഓക്കെ നെക്സ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റി അൺസർട്ടൈനിറ്റി കേസിൽ എങ്ങനെയാണ് ഒരു ഡിസിഷൻ മേക്കർ ഡിസിഷൻസ് എടുക്കുന്നത് എന്നല്ലേ ഡിസിഷൻ മേക്കർ ഫേസ് മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ബട്ട് ഹി ഹാസ് നോ മീൻസ് ടു അറൈവ് പ്രോബബിലിറ്റി ഒരു ഒന്നിനും ചാൻസ് ഇല്ല അങ്ങനെ ഒരുപാട് ഡിഫിക്കൽട്ടി സിറ്റുവേഷനാണ് ഈ അൺസർട്ടൈനിറ്റി സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ ഡിസിഷൻസ് എടുക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ടാണ് അതിനുവേണ്ടി ഡിസിഷൻ മേക്കർ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് അൺസർട്ടൈനിറ്റി സിറ്റുവേഷൻസിൻ്റെ ക്രൈറ്റീരിയകളാണ് ഫസ്റ്റ് വൺ മാക്സിമാക്സ് ക്രൈറ്റീരിയ മിനിമാക്സ് ക്രൈറ്റീരിയ മാക്സിമിൻ ക്രൈറ്റീരിയ ലാപ്ലേസ് ക്രൈറ്റീരിയ ആൻഡ് ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയ ഓക്കെ അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസർട്ടൈനിറ്റിൻ്റെ കേസിൽ ഡിസിഷൻ മേക്കർ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ക്രൈറ്റീരിയാസാണ് മാക്സിമാക്സ് മിനിമാക്സ് മാക്സിമിൻ ലാപ്ലേസ് ക്രൈറ്റീരിയ ദെൻ ഹർവിക്സ് ആൽഫ ക്രൈറ്റീരിയ ഓക്കെ അതിൽ ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാം മാക്സിമാക്സ് ഡിസിഷൻ ക്രൈറ്റീരിയ അതിനെന്തും കൂടെ വിളിക്കും ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം എന്നും കൂടെ പറയും കേട്ടോ മാക്സിമാക്സ് ഡിസിഷൻ ക്രൈറ്റീരിയ ഓർ ക്രൈറ്റീരിയൻ ഓഫ് ഒപ്റ്റിമിസം ശ്രദ്ധിക്കുക നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്സിൽ നിന്ന് നമ്മൾ ഈ ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുമ്പോൾ മാക്സിമത്തിൽ മാക്സിമം അതായത് നമുക്ക് തന്ന പേ ഓഫ് പോസിബിളിൽ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ആൾട്ടർനേറ്റീവ് ചോയ്സിൽ നിന്നും മാക്സിമം സെലക്ട് ചെയ്യുക ദെൻ ആ മാക്സിമത്തിലെ മാക്സിമം ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത് ചൂസ് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക ഇവിടെ പേ ഓഫ് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അതിൽ S1, S2, S3 എന്ന് പറയുന്ന മൂന്ന് സ്റ്റേറ്റ് ഓഫ് നാച്ചുർ തന്നിട്ടുണ്ട് അതിൽ S1-ൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ട് അല്ലെ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് S2-ലും ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് S3-ലും ഡിഫറെൻ്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ട് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത് മാക്സിമാക്സ് ക്രൈറ്റീരിയയാണ് മാക്സിമാക്സ് ക്രൈറ്റീരിയ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചെയ്യേണ്ടത് നമുക്ക് S1, S2, S3, A1, A2, A3 അപ്പോൾ നമ്മൾ A1-ൽ എന്ത് ചെയ്യുക നമുക്ക് ആവശ്യമായിട്ടുള്ള മാക്സിമം ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക A1 220 A2-ൽ വരുന്നതോ പേ ഓഫ് ടേബിളിൽ A2-ൽ വരുന്ന മാക്സിമം ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ മാക്സിമം എത്രയാണ് 190 ദെൻ A3-ൽ മാക്സിമം എന്ന് പറയുന്നത് 200 അപ്പോൾ A1, A2, A3 ആണ് നമ്മുടെ എന്ത് വരുന്നത് ഈ ഓരോന്നിലെയും ഡിസിഷൻസ് മാക്സിമം പേ ഓഫ് നമ്മൾ എടുക്കുമ്പോൾ A1-ലെ മാക്സിമം A2-ലെ മാക്സിമം A3-ലെ മാക്സിമം അപ്പോൾ മാക്സിമാക്സ് മാക്സിമം നമുക്ക് തന്നിട്ടുള്ളതിലെ മാക്സിമം എടുത്തിട്ട് അതിലെ മാക്സിമം ഇതിലെ മാക്സിമം എത്രയാണ് 220 അല്ലെ A1-ലെ മാക്സിമം വരുന്നത് 220 190 200 അതിലെ മാക്സിമത്തെ 220 അപ്പോൾ മാക്സിമാക്സ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്
നമുക്ക് തന്നിട്ടുള്ള പേ ഓഫ് ടേബിളിൽ നിന്നുള്ള ഡിസിഷൻസിൽ നിന്ന് നമ്മൾ മാക്സിമം സെലക്ട് ചെയ്തിട്ട് മാക്സിമം ഓഫ് ത്രീ മാക്സിമം ഈ ത്രീ മാക്സിമത്തിലെ മാക്സിമം ആണ് 220 ദാറ്റ് ഈസ് എ വൺ അല്ലേ സിക്കൽ അക്കൗണ്ടിന് മാക്സിമാക്സ് റേറ്റ് ചെയ്ത ഡിസിഷൻസ് ടു ചൂസ് എ വൺ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് മാക്സിമാക്സ് ക്രൈറ്റീരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എ വൺ ചൂസ് ചെയ്യണം ഓക്കെ ദെൻ സെക്കൻഡ് വൺ മിനിമാക്സ് ക്രൈറ്റീരിയ ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ മാക്സിമാക്സ് പറഞ്ഞ പോലെ മിനിമാക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മാക്സിമാക്സിൻ്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക മാക്സിമം സെലക്ട് ചെയ്യുക ആ മാക്സിമത്തിൽ മിനിമം സെലക്ട് ചെയ്യുക ക്ലിയർ ഫസ്റ്റ് നമ്മൾ മാക്സിമം വാല്യൂ സെലക്ട് ചെയ്യുക ആ മാക്സിമം വാല്യൂവിൽ മിനിമം നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഓക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ നിന്ന് നമ്മൾ മാക്സിമം സെലക്ട് ചെയ്യുന്നു ദെൻ അതിലെ മിനിമം വാല്യൂ ആണ് സെലക്ട് ചെയ്യുന്നത് തിയറീസ് അത്ര ആവശ്യമില്ല വേണമെന്നുണ്ടെങ്കിൽ നോട്ട്സ് ചെയ്ത് അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ലൈൻസ് മാത്രം മിനിമാക്സ് ഡിസിഷൻ ക്രൈറ്റീരിയൻ്റെ അണ്ടറിൽ ചെയ്ത് കേട്ടോ ആപ്ലിക്കേഷൻ ഓഫ് മിനിമാക്സ് ക്രൈറ്റീരിയ റിക്വസ്റ്റ് ടേബിൾ ലോസ് ഇൻസ്റ്റെഡ് ഓഫ് ഗെയിൻ ശ്രദ്ധിക്കുക നമുക്ക് തന്നിട്ടുള്ള എന്താണ് ലോസ് ടേബിൾ ആണെന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്താ മിനിമാക്സ് ഒക്കെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് മാക്സിമം ലോസ് ഇൻകർഡ് ബൈ ദി വേരിയസ് ഡിസിഷൻസ് അല്ലേ മാക്സിമം ലോസ് ആണ് അപ്പം നമ്മൾ മാക്സിമത്തിലെ മിനിമം ആണ് സെലക്ട് ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക മിനിമാക്സ് ക്രൈറ്റീരിയ നമുക്ക് തന്നിട്ടുള്ള ടേബിൾ എ വൺ എ ടു എ ത്രീ സീറോ ത്രീ എയ്റ്റീൻ ഫോർ സീറോ ഫോർട്ടീൻ ടെൻ സിക്സ് സീറോ അപ്പോൾ ഇതിൻ്റെ ഈ പ്രാക്ടിക്കലി ഇതെങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമെന്ന് മാത്രം ഇപ്പോൾ മനസ്സിലാക്കുക ഇത് നമുക്ക് പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ എ വണ്ണിൽ മാക്സിമം എയ്റ്റീൻ എ ടുവിൽ മാക്സിമം ഫോർട്ടീൻ എ ത്രീയിലെ മാക്സിമം ടെൻ ഈ മൂന്നിലെ മാക്സിമം നമ്മളെടുത്ത ശേഷം ഈ മൂന്നിലെ മാക്സിമത്തിലെ മിനിമം നമ്മൾ സെലക്ട് ചെയ്യുക മിനിമാക്സ് എന്ന് പറഞ്ഞാൽ മാക്സിമത്തിലെ മിനിമം മിനിമം എന്ന് പറയുമ്പോൾ എയ്റ്റീൻ ഫോർട്ടീൻ ടെനിലെ മിനിമം എത്രയാണ് ടെൻ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഏതാണ് എ ത്രീയെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നത് മിനിമാക്സ് ക്രൈറ്റീരിയ വൈ അക്കോർഡിംഗ് ടു മിനിമാക്സ് ക്രൈറ്റീരിയ ഡിസിഷൻ മേക്കർ ടേക്ക് എ ഡിസിഷൻ ഫോർ എ ത്രീ ഓക്കെ ഓക്കെ നെക്സ്റ്റ് തേർഡ് അൺസർട്ടൈനിറ്റി സിറ്റുവേഷനിലെ തേർഡ് ക്രൈറ്റീരിയയാണ് മാക്സിമിൻ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് മാക്സിമാക്സ് മിനിമാക്സ് അല്ലേ ഇനി മാക്സിമിൻ ഡിസിഷൻ ക്രൈറ്റീരിയ ഇതിനെ നമ്മൾ വിളിക്കുന്നതാണ് ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം കേട്ടോ ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം ഇതിനെ വിളിക്കും ദിസ് ഈസ് ഓൾസോ കോൾഡ് വാൾഡിയൻ ക്രൈറ്റീരിയ നമ്മുടെ വിളിക്കും കേട്ടോ വാൾഡിയൻ ക്രൈറ്റീരിയ ഓക്കെ അപ്പോൾ മാക്സിമിൻ ക്രൈറ്റീരിയയിൽ നമ്മൾ ശ്രദ്ധിക്കണം നമുക്കറിയാം നമുക്ക് തന്ന പേ ഓഫ് ടേബിളിലെ ഡിസിഷൻസിൽ ആദ്യം നമ്മൾ എന്തെടുക്കാം മിനിമം അല്ലേ മിനിമത്തിൽ മാക്സിമം സെലക്ട് ചെയ്യുക ക്ലിയർ മിനിമം എടുക്കുക അതിൽ മാക്സിമം സെലക്ട് ചെയ്യുക അപ്പോൾ മിനിമം ഈസ് എ വൺ എ ടു എ ത്രീയിലെ മിനിമം എടുക്കുക എ വണ്ണിലെ മിനിമം ഏതാ വരിക മൈനസ് എയ്റ്റി ആണോ മൈനസ് തേർട്ടി ആണോ മിനിമം വരിക ഹയ്യസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് എന്ത് മിനിമം വാല്യൂ അല്ലേ അപ്പോൾ മൈനസ് എയ്റ്റി ദെൻ മൈനസ് സിക്സ്റ്റി എ ടുവിൽ മൈനസ് സിക്സ്റ്റി ആണ് മിനിമം വാല്യൂ എ ത്രീയിലേതാ വരിക മൈനസ് ട്വൻറ്റി ക്ലിയർ മൈനസ് എയ്റ്റി മൈനസ് സിക്സ്റ്റി മൈനസ് ട്വൻറ്റി അതാണ് നമ്മൾ മിനിമം വാല്യൂ സെലക്ട് ചെയ്തത് ഈ മിനിമത്തിൽ മാക്സിമം വാല്യൂ എടുക്കുക ഹയ്യസ്റ്റ് നെഗറ്റീവ് വാല്യൂവും ലോവസ്റ്റ് നെഗറ്റീവ് വാല്യൂ നോക്കുമ്പോൾ ഏതായിരിക്കും മാക്സിമം വരുന്നത് ലോവസ്റ്റ് നെഗറ്റീവ് വാല്യൂ ക്ലിയർ ഡൗട്ടൊന്നുമില്ലല്ലോ നമ്മൾ മാത്തമാറ്റിക്കലി നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടെ എടുക്കേണ്ടത് മൈനസ് എയ്റ്റി മൈനസ് സിക്സ്റ്റി മൈനസ് ട്വൻറ്റിയിൽ മിനിമം നമ്മളെടുത്തു ആ മിനിമത്തിലെ മാക്സിമം വാല്യൂ അല്ലേ മൈനസ് എൺപത് എന്ന് പറയുമ്പോൾ എൺപത് രൂപ കുറയും അല്ലേ മൈനസ് അറുപത് എന്ന് പറയുമ്പോൾ അറുപത് രൂപ കുറയും മൈനസ് ഇരുപത് എന്ന് പറയുമ്പോൾ ഇരുപത് അപ്പോൾ ഇരുപത് കുറയും അപ്പോൾ അവിടെ ഏതാ മാക്സിമം ആയിട്ട് വരുന്നത് നമുക്ക് മൈനസ് ട്വൻറ്റി അല്ലേ മൈനസ് ട്വൻറ്റി അല്ലേ മാക്സിമം വാല്യൂ അപ്പോൾ നമ്മൾ എ ത്രീ അപ്പോൾ ഡിസിഷൻ മേക്കർ മാക്സിമം ക്രൈറ്റീരിയ പ്രകാരം ചൂസ് ചെയ്യേണ്ടതാണ് എ ത്രീ ഓക്കെ ദെൻ ഫോർത്ത് വണ്ണാണ് ലാപ്ലേസ് ക്രൈറ്റീരിയ ലാപ്ലേസ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കർക്ക് എന്ത് ചെയ്യുന്ന കാര്യമായിട്ട് അതിനെ കുറിച്ചിട്ട് വലിയ ഇൻഫർമേഷൻ ഒരു പ്രോബബിലിറ്റി ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഡിസിഷൻ മേക്കർ സെറ്റ് ചെയ്യുന്നത് അല്ലേ ഡിസിഷൻ മേക്കർ മേക്സ് എ സിമ്പിൾ അസംഷൻ ഓഫ് ഈച്ച് പ്രോബബിലിറ്റീസ് ഈക്വലി ലൈക്ലി എല്ലാ പ്രോബാണ് ഈക്വലി ലൈക്ലി ആണ് ചാൻസ് അതായത് ഈക്വൽ ചാൻസ് ആണ് മൂന്നിനും എ വണ്ണിനും എ ടുവിനും എ ത്രീനും ഈക്വൽ ചാൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഡിസിഷൻ മേക്കർ ഡിസിഷൻ ക്രൈറ്റീരിയ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ലാപ്ലേസ് ക്രൈറ്റീരിയ മാക്സിമം എക്സ്പെക്റ്റഡ് പേ ഓഫ് സെലക്ട് അല്ലേ
പ്രോബബിലിറ്റി ഈക്വലി ലൈക്ലി ബേസിൽ മാക്സിമം പേ ഓഫ് സെലക്ട് ചെയ്യുക. ക്ലിയർ? ഈക്വലി ലൈക്ലി ബേസിൽ മാക്സിമം പേ ഓഫ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ഈക്വലി ലൈക്ലി എന്ന് പറഞ്ഞാൽ മൂന്നിന് എന്ത് ചെയ്യുക, ഈക്വൽ പ്രോബബിലിറ്റി. ഈക്വൽ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ എ വൺ, എ വണ്ണിൻ്റെ പ്രോബബിലിറ്റി എന്താ വരിക, മൂന്നെണ്ണം ഉണ്ട്, മൂന്നിനും ഈക്വൽ പ്രോബബിലിറ്റി പറയുമ്പോൾ 1/3 വരും അല്ലേ. ഈക്വൽ പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ഈവൻറ്, എ വൺ എ ടു എ ത്രീ, മൂന്ന് ഇവൻറ്റും സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ടോട്ടൽ കേസ് 3, ഫേവറബിൾ കേസ് പറയുമ്പോൾ 1/3. ഓക്കെ, അങ്ങനെ 1/3 മൂന്ന് ഇവൻറ്റിനും ഈക്വൽ കേസ് എന്ന് പറയുന്നത് 1/3. അപ്പോൾ നമ്മൾ എ വൺ സീക്വൾ ടു 1/3 ഇൻറ്റു 20+25+30, നമുക്ക് 25 കിട്ടി. എ ടു 1/3 ഇൻറ്റു 12+15+20, നമുക്ക് 15.67 കിട്ടി. എ ത്രീ 1/3 ഇൻറ്റു 25+30+22 സീക്വൾ ടു നമുക്ക് 25.67 കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാം എന്താണ്, ഈക്വൽ പ്രോബബിലിറ്റി ബേസിൽ ഓരോന്നിൻ്റെയും പേ ഓഫ് കണ്ട് ആ എമൗണ്ടിലെ മാക്സിമം വാല്യൂ ആണ് ഡിസിഷൻ മേക്കർ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ്, 25.67. അപ്പോൾ ഡിസിഷൻ മേക്കർ സെലക്ട് എ ത്രീ ഇസ് എ ഒപ്റ്റിമൽ ആക്ട് പ്രകാരം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ് അൺസർട്ടൈനിറ്റി സിറ്റുവേഷനിലെ ലാസ്റ്റ് ക്രൈറ്റീരിയ, ഹാർവിക്സ് ആൽഫ ക്രൈറ്റീരിയ. എന്താണ് ഹാർവിക്സ് ആൽഫ ക്രൈറ്റീരിയ അല്ലേ? ദിസ് മെത്തേഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മാക്സിമൻ ക്രൈറ്റീരിയയുടെയും മാക്സിമാക്സ് ക്രൈറ്റീരിയയുടെയും ഒരു കോമ്പിനേഷനാണ്. ഓക്കെ, മാക്സിമിൻ്റെയും മാക്സിമാക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്, ശ്രദ്ധിക്കുക. ഡിസിഷൻ മേക്കർ ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം, ഡിഗ്രി ഓഫ് ഒപ്റ്റിമിസം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആൽഫ. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, കോയഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം കേട്ടോ. അപ്പോൾ ആൽഫ വേരീസ് ബിറ്റ്വീൻ 0 and 1 ഇടയിലായിട്ട് ആൽഫ വേരി ചെയ്തുകൊണ്ടിരിക്കും. ആൽഫ സീക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ പെസിമിസവും, ആൽഫ സീക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഒപ്റ്റിമിസം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ D1, D2, D3 ആണ് സ്ട്രാറ്റജി എന്നുണ്ടെങ്കിൽ DI, അതായത് DI സ്ട്രാറ്റജി സീക്വൽ ടു എന്ത് വരും, ആൽഫ ഇൻറ്റു MI പ്ലസ് 1 - ആൽഫ ഇൻറ്റു സ്മോൾ MI. ശ്രദ്ധിക്കുക, MI എന്ന് പറയുന്നത് മാക്സിമം പേ ഓഫ് ith സ്ട്രാറ്റജി. ith സ്ട്രാറ്റജിയിലെ മാക്സിമം പേ ഓഫ് ആണ് MI, ക്യാപിറ്റൽ MI. ദെൻ സ്മോൾ MI ആണെന്നുണ്ടെങ്കിലോ ith സ്ട്രാറ്റജിയിലെ മിനിമം പേ ഓഫ്, മാക്സിമം പേ ഓഫ് ക്യാപിറ്റൽ, മിനിമം പേ ഓഫ് സ്മോൾ. ശ്രദ്ധിക്കുക, അപ്പോൾ ആൽഫ ഇൻറ്റു മാക്സിമം പേ ഓഫ് ഇൻ ഐത്ത് സ്ട്രാറ്റജി പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം പേ ഓഫ് ഓഫ് ഐത്ത് സ്ട്രാറ്റജി. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിൻ്റെയും ഓരോ സ്ട്രാറ്റജിയിലെയും വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ദൻ നമ്മൾ എന്ത് ചെയ്യും, പേ ഓഫ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിലെ മാക്സിമം വാല്യൂ നമ്മൾ സെലക്ട് ചെയ്യുക. ക്ലിയർ? അപ്പോൾ നമ്മളിവിടെ എന്തും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്, കോയഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം ആയിട്ടുള്ള ആൽഫ യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ച് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഇവൻറ്റുകൾ ഇ വൺ ഇ ടു തന്നിട്ടുണ്ട്, നമുക്ക് തന്നിട്ടുള്ള ഡിസിഷൻസ് എ വൺ എ ടു എ ത്രീ. ഓക്കെ, അപ്പോൾ നമ്മൾ എ വൺ എന്ന് അറിയുമ്പോൾ 20, 20, 25, 30 ഇവിടെ നമുക്ക് എങ്ങനെ വരും, ആൽഫ എന്ന് അറിയുന്നത് നമ്മളിവിടെ 0.6 ആണ് കേട്ടോ. ആൽഫ തന്നിട്ടുള്ള നമുക്ക് 0.6 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എ വൺ മാക്സിമം പേ ഓഫ് എ വൺ എടുക്കാം. എ വണ്ണിൻ്റെ കാണുമ്പോൾ നമ്മൾ എന്ത് വരും, മാക്സിമം ഓഫ് എ വൺ അല്ലേ. അപ്പോൾ ആൽഫ ഇൻറ്റു മാക്സിമം ഓഫ് എ വൺ പ്ലസ് 1 - ആൽഫ ഇൻറ്റു മിനിമം ഓഫ് എ വൺ. ക്ലിയർ? അപ്പോൾ എ വണ്ണിലെ മാക്സിമം പേ ഓഫ് എത്രയാണ്, 30, മിനിമം പേ ഓഫ് 20. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യും, ഡി വൺ സീക്വൽ ടു സ്ട്രാറ്റജി എങ്ങനെ കാണാം, 0.6 ആൽഫ ഇൻറ്റു മാക്സിമം പേ ഓഫ് MI, അവിടെ എത്ര വരുന്നത്, 30 പ്ലസ് 1 - ആൽഫ, 1 - 0.6 ഇൻറ്റു മിനിമം പേ ഓഫ് 20, സീക്വൽ ടു 26 കിട്ടി. ദൻ സിമിലിയർലി നമ്മൾ എന്ത് കാണാം, എ ടുവിൻ്റെ സ്ട്രാറ്റജിയും കാണാം. എ ടു, അതായത് ഡി ടു സീക്വൾ ടു എ ടുവിൽ മാക്സിമം പേ ഓഫ് 20 മിനിമം പേ ഓഫ് 12 വെച്ചിട്ട് നമ്മൾ കണ്ടു, 0.6 × 20 പ്ലസ് 1 - ആൽഫ, 0.6 × മിനിമം 12, 16.8. ദെൻ എ ത്രീയുടെ മാക്സിമം പേ ഓഫ് 30, മിനിമം പേ ഓഫ് 22, 0.6 × 30 പ്ലസ് 1 - 0.6 × 22 സീക്വൽ 26.8. ഇത് നമ്മൾ ആൽഫ കോയഫിഷ്യൻ്റ് ഓഫ് ഒപ്റ്റിമിസം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ സ്ട്രാറ്റജീൻ്റെയും പേ ഓഫ് ഫൈൻഡ് ഔട്ട് ചെയ്തു, 26, 16.8, 26.8 അല്ലേ. അതിൽ മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഏതാണ് മാക്സിമം, D3 ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ D3 ഈസ് മാക്സിമം. അപ്പോൾ D3 ഏതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, A3 ആണ്. അപ്പോൾ നമ്മളിവിടെ സെലക്ട് A3. ഓക്കെ, A3 ആണ് നമ്മുടെ അൺസർട്ടൈനിറ്റി കേസിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയകൾ, മാക്സിമാക്സ്, മിനിമാക്സ്, മാക്സിമീൻ,
ലാപ്ലേസ് ആൻഡ് ഹാർവിക്സ്. ഓക്കെ, മാക്സിമാക്സ്, മിനിമാക്സ്, മാക്സിമം എന്നാൽ മാക്സിമത്തിലെ മാക്സിമം, മിനിമത്തിലെ മാക്സിമം, മിനിമാക്സ് എന്ന മാക്സിമത്തിലെ മിനിമം. ഇത് നമ്മൾ പിന്നെ യൂസ് ചെയ്തതായിരുന്നു എന്ത്, ലാപ്ലേസ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ പ്രോബിലിറ്റി ആണ് അല്ലേ, ഈക്വാലിറ്റി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ മാക്സിമം സെലക്ട് ചെയ്തു. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതായിരുന്നു ഹാർവിക്സ് ക്രൈറ്റീരിയ. ഹാർവിക്സ് ക്രൈറ്റീരിയയിൽ നമുക്കൊരു ആൽഫ കോഫിഷ്യൻ്റ് ഉണ്ടായിരിക്കും, മാക്സിമിൻ്റെയും മാക്സിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. കാരണം നമ്മൾ ഓരോ ടേബിൾ, ഓരോ സ്ട്രാറ്റജീസിൽ നിന്നും മാക്സിമം മിനിമം സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ തിയറീസ് മനസ്സിലാക്കുക, അതിൻ്റെ എക്സാമ്പിൾ പഠിക്കുക, നാളെ നമുക്കിതിൻ്റെ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.